ഹലോ, വെക്കേഷനായിട്ട് സ്റ്റഡി ടേബിളിൻ്റെയൊക്കെ അവസ്ഥ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു മെസ്സി ആയിട്ടുള്ള സ്റ്റഡി ടേബിൾ ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതായത് ഞാൻ കുറച്ച് കളറും പെൻസിലും ഒക്കെ എടുത്തിട്ട് ഇരുന്നിട്ടുണ്ട്. ഇത് ഒരു എൽ പി സെക്ഷനിലുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിളാണ് കേട്ടോ ഇന്ന് ഇവിടെ ഇതിൽ ചെയ്യണത്. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു എ ഫോർ എടുത്തിട്ട് ഒരു എന്തിനെങ്കിലും ഒരു അടപ്പെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതിലൊന്ന് ഒരു അംബ്രല്ലയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുപോലെ ആയിട്ട് വരുമെന്ന് നോക്കുക. അതൊന്ന് വരച്ചെടുക്കുക. ഫ്രീ ആയിട്ട് കൈകൊണ്ട് തന്നെ വരയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ വരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അത്ര ചിത്രരചനയിലാണ് അത്ര വലിയ ഇതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാ ഒരു കുടയാക്കി എടുക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ചെയ്യുമ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു തീമിൽ നന്നായിട്ട് വരയ്ക്കാനും ഒക്കെ പറ്റുന്നവർക്ക് അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മക്കൾ കുറേ ഫ്രോസൺ തീമിൽ വേണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ അതൊന്നും വരച്ചൊപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ ഇന്നെക്കൊണ്ട് പറ്റുന്ന മഴയും കുടയും ഒക്കെ വരച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡി ടേബിൾ വരയ്ക്കാൻ പോണത്. അപ്പോൾ അതോ മക്കളെയും കൂടെ ഉൾപ്പെടുത്തുക, ഓരെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കാനും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഓർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഒരു എന്താ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ മോളെ കൊണ്ട് ഓള് കുറച്ച് കളർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ കണ്ടപ്പം ഇറങ്ങിപ്പോയി. അപ്പോൾ ബാക്കി ഞാൻ ഫുള്ളാക്കി ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കുടൻ്റെ രൂപത്തിലൊക്കെ ആയി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കട്ട് ചെയ്തെടുത്തപ്പം കുറേ വളഞ്ഞൊക്കെ പോയി. പിന്നെ അതാ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ എന്താ ഒരു ബ്ലൂ, ഞാനൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലാണ് ഈ ഒരു തീം, അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതപ്പോൾ മൂന്ന് ബോട്ടിൽ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ദാ ഈ ഒരു എന്താ ഇതൊരു പെൻസിൽ ഹോൾഡറൊക്കെ അയച്ച് വെക്കാനാണ്. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മൂന്നെണ്ണം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുക. അപ്പോൾ ദാ മൂന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ എഡ്ജസൊക്കെ ഒന്ന് എന്താ അയൺ ബോക്സ് വെച്ചിട്ട് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൈ തട്ടിയാൽ ഇങ്ങനെ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അതേ ഹൈറ്റിൽ ഒരു ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ അതിനേക്കാളും കുറച്ചും കൂടെ നീളത്തിൽ എക്സ്ട്രാ കുറച്ച് നീളം വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഇതുപോലെ മടക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള നീളത്തിന് വേണ്ടിയിട്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ മൂന്നിനും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടന്നാൽ ഓല അതൊക്കെ ഇങ്ങനെ തട്ടി ഇങ്ങനെ നടക്കുമല്ലോ. നമ്മൾ വെച്ച സ്റ്റഡി ടേബിളിലൊന്നും പിന്നെ അത് കാണാനുണ്ടാവില്ല. അപ്പോൾ ഇതിനെ ഒന്ന് ഗ്ലൂഗൺ വെച്ചിട്ടൊന്ന് എന്താ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ല രീതിയിലുള്ള ടിന്നാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുകളിൽ തൊട്ടേ ഒട്ടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ താഴ്ഭാഗം മാത്രമേ ഇങ്ങനെ തട്ടിയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഗ്ലൂഗണ്ണാക്കിയിട്ട് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കണുണ്ട്, അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ചുറ്റി ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇത് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗം കൂടെ ഗ്ലൂഗൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ അംബ്രല്ല റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിൽ എന്താ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇതിന് മുകളിൽ ഇങ്ങനെ പെൻസിൽ ഹോൾഡറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇതിന് കുറച്ചും കൂടെ അലങ്കാരപ്പണികളൊക്കെ വരാനുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഇതിന് മുകളിൽ വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. ഡയറക്റ്റ് ആ കുപ്പിയിൽ തന്നെ എന്തെങ്കിലും നമ്മൾ പോയി കൊടുക്കാൻ കരുത്തിയിട്ടുള്ള കളറിൻ്റെ തീമിലൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല റിസ്ക്കാണ്, അതിൽ പെയിൻ്റ് അങ്ങനെ പിടിക്കില്ലല്ലോ. അപ്പോൾ എന്താ ഇതുപോലെ എന്തെങ്കിലും അതിനെ പേപ്പർ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടോ അതിനെ കവർ ചെയ്തിട്ട് അതിൽ പെയിൻ്റൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലത്തിൽ ആക്കിയെടുക്കാം. അങ്ങനെ ഞാനിതാ ഒരു വാട്ടർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നിട്ടുണ്ട്. എൻ്റെ ബ്രഷ് നോക്കിയിട്ട് ഈ വെക്കേഷനിൽ ഫുള്ള് പെയിൻറ്റും ബ്രഷുമായിരുന്നു ഇവിടെ എന്താ എല്ലാം നാശമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം തപ്പിപ്പിടിച്ച് രണ്ട് മൂന്നെണ്ണം ഉള്ളതിൽ ഭേദമുള്ളത് രണ്ട് മൂന്നെണ്ണം എടുത്ത് വന്നതാണ്. അപ്പം ഈ വൈറ്റും പിന്നെ ആ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടെ, അപ്പോൾ ഇതിൽ ഡാർക്ക് ബ്ലൂ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ രണ്ടും കൂടെ ഇങ്ങനെ ലൈനാക്കിയിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
പിന്നെ ഞാനിതിന് മുന്നേ രണ്ട് സ്റ്റഡി ടേബിളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലും ഉള്ള ബുക്ക് ഹോൾഡറൊക്കെ അതിലുള്ള അതേ തന്നെയാണ് ഞാൻ അതിന് കാണിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഒന്നും വാങ്ങിയിട്ടോ പിന്നെ ഞാൻ അധികം ഒന്നും വേറെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെയാണ് കേട്ടോ. എനിക്ക് അത് തന്നെയാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബുക്ക് അങ്ങനെ പിന്നെ ഇവർക്ക് അങ്ങനെ അധികം ബുക്ക് ഉണ്ടാവില്ല, ടൈം ടേബിൾ നോക്കിയിട്ട് എടുക്കുമ്പോൾ പിന്നെ ബാലൻസ് ആയിട്ട് കുറച്ച് ബുക്കെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പം അത് തന്നെ മതി. പിന്നെ നമ്മളിങ്ങനെ എന്താ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഇതനുസരിച്ചിട്ട് ഓരോ തീമിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഓർക്കും ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൻ ഹോൾഡറിനൊക്കെ ചെറിയ പൈസ കൊടുത്താലും നമുക്കിപ്പോൾ കടയിലൊക്കെ എല്ലായിടത്തുനിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ. പക്ഷേ നമ്മളായിട്ട് ചെയ്ത് അല്ലെങ്കിൽ മക്കളുടെ ഐഡിയൊക്കെ അനുസരിച്ച് ഓരെന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുമ്പം അത് കാണുമ്പോൾ ഉള്ളവർ സന്തോഷമുണ്ടല്ലോ. അപ്പം അതാണ് കുറച്ച് എഫേർട്ട് എടുത്താലും നമ്മളായിട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ കാണുമ്പോൾ കേട്ടോ. അപ്പം ഇതാണ് ആ ബുക്ക് ഹോൾഡർ. ഞാൻ അതിന് മുന്നേ ഇതേപോലത്തെ ഇതിപ്പം ഫ്രൂട്ട് ലൂപ്സിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കുക. നമുക്ക് ഇപ്പം നോട്ടോ ടെക്സ്റ്റോ ഒക്കെ ഉള്ളത് അതിൻ്റെ ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് ഫ്രണ്ടിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ പിന്നെ ഇതിന് മാക്സിമം എത്ര ഹൈറ്റ് കിട്ടും എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് സൈഡിൽ ആ രണ്ട് ലൈനും ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. അതിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഈ ചോക്കോസിൻ്റെ ബോക്സ് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഞാനത് ഒരു കുറേ മുന്നേ അന്ന് ആ വീഡിയോ ഇട്ട ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിപ്പോഴും ഒരു കേടുമില്ല കേട്ടോ അതിന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോള് പിന്നെ ഒരു വൈറ്റ് പേപ്പർ കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ എന്താ ഈ ബ്ലൂ പെയിൻറ്റ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോന്ന് പറയട്ടെ. അപ്പോൾ കുറേ ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനുള്ളതാന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്ലിൻ്റെ ബുക്കും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒന്നും കൂടെ വേണമെന്ന് തോന്നിയിട്ട് അതേപോലെ തന്നെ ഈ ബോക്സ് കിട്ടിയപ്പോൾ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓള് അതിൻ്റെ മേലെ അത് വൈറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലൂ പെയിൻറ് ചെയ്യുന്നാലെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ബ്ലൂ ആക്കിയിട്ട് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഡോട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെയിൻ്റെ തീമിലാണിത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴത്തുള്ളികളായിക്കോട്ടെ എന്നാലെന്ന് പറഞ്ഞിട്ട് എന്താ ഫുള്ള് ഇങ്ങനെ കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തതാണ്. അപ്പം ഇതിന് മുകളിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരും കൂടെ പങ്കെടുത്തിട്ടുള്ള ഇതാവുമ്പം കുറേ കാലത്തിനൊന്നും ഇത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ചെയ്തു കൊടുത്തെന്ന് വിചാരിച്ച് ഈ വർഷം മുഴുവൻ ഒരു നന്നായിട്ടിരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല. ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് പോയി കഴിയുമ്പം വേറെ എന്തെങ്കിലും കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വരുത്തി കുറച്ച് പുതിയ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പം അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വലിയൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. വേറൊരു ചിത്രം വരക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കോട്ട്സ് ഞാൻ മുന്നത്തെ സ്റ്റഡി ടേബിളിൻ്റെ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കോട്ട്സ് എഴുതിയിട്ട് അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരിത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ ചിത്രം വരച്ച് കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കുടയൊക്കെ മഴയത്ത് ഒരു കുടയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു കുട്ടി അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പെൻസിലുകൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പം പിന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ എന്താ ഈ കുട്ടീനെയൊക്കെ വരച്ച് എടുത്തിട്ടുണ്ട്. അപ്പം എന്താ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരൊക്കെ അതിനനുസരിച്ചിട്ട് വരയ്ക്കുക. ഒന്നും അറിയാത്തവർ എന്താ ഗൂഗിളിലൊക്കെ ഇങ്ങനെ പിക്ചറൊക്കെ നോക്കിയിട്ട് അങ്ങനെ വരച്ചെടുക്കുക. അപ്പം ഫ്രണ്ടിലേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോൾ കണ്ണും മുഖമൊക്കെ ശരിയാവാഞ്ഞാൽ ആകെ ബോറായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ മുടി മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ട് അങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്ന ഒരു കുട്ടീനെയാണ് വരച്ചിട്ടുള്ളത്. പിന്നെ കുട്ടീൻ്റെ താഴെ ഭാഗം ദാ കാലൊന്നും ശരിയാവാത്തതുകൊണ്ട് താഴെ ഞാൻ കുറച്ച് പുല്ലും പിന്നെ കളർ കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കാല് വരച്ചിട്ട് ശരിയാവണില്ല. അപ്പോൾ അതാ ഒരു ഈ ഷെയ്ഡ് ചെയ്യാനുള്ളതൊക്കെ പെൻസിൽ കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുത്ത് ഹെയറും കാര്യങ്ങളൊക്കെ. പിന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് കുറച്ച് ഉടുപ്പിനൊക്കെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് ക്രയോണൊക്കെ എടുത്ത് ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ ഇതുപോലെ ഇനിയും എന്താ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആ താഴെ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാല് കാണാത്ത വിധത്തിൽ പുല്ലും ഒക്കെ ഒന്ന് വരച്ച് ഒന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ബ്ലൂ കളറിൽ സ്കെച്ച് പെൻ ഇല്ലായിരുന്നു, അപ്പോൾ പിന്നെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ പെയിൻറ് കൊണ്ട് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് ബ്രഷൊക്കെ ഇതിന് കുറച്ചൊന്നിങ്ങനെ പരന്ന് ഫ്രിജി ആയി കിടക്കുന്ന ബ്രഷ് ആയിരിക്കും നല്ലത്. അപ്പം ഉള്ളത് ഇങ്ങനെ ചെറിയൊരു ബ്രഷ് ഉണ്ടായിരുന്നു, അത് എന്താ ഞാൻ വിചാരിച്ചോടത്തൊന്നും അതിനെ കിട്ടണമില്ല. പക്ഷെ എന്താ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്താ ഇപ്പം ഇവിടെ ഡ്രീം ഹൈ സ്റ്റഡി വെൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഓർക്ക് ഉള്ള ഒരു കോട്ട് എഴുതി കൊടുക്കാം. അപ്പം ഒരു ഹൈസ്കൂൾ ലെവലിലും അതിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റഡി ടേബിളൊന്നും അല്ലേട്ടാ. അപ്പം അത് നമുക്ക് ഇൻഷാല്ലാ വേറെ ചെയ്യണം. പിന്നെ ഇത് ഒരു കെ ജി കുട്ടികൾക്കും എൽ പി സെക്ഷനിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ എന്താ മാത്രം വെക്കാനായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പം എല്ലാം കഴിഞ്ഞ് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടപ്പം ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് കൊളാക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ കുറച്ച് മഴത്തുള്ളികൾ വരച്ച് കൊടുത്ത് അങ്ങോട്ട് കൊളാക്കിയിട്ടുണ്ട്. പിന്നെ ഫുൾ വൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പം എന്തോ ഒരിത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് കട്ടിയുള്ള എ ഫോർ പേപ്പർ അല്ല, കുറച്ച് കട്ടിയുള്ള ഒരു വൈറ്റ് എന്താ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ ഉണ്ടാവുമല്ലോ, ആ അങ്ങനെ ഒക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളെ കോട്ട് എഴുതിയിട്ടുള്ള ഇതിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റഡി ടേബിളിൽ കുറേ സാധനങ്ങളൊക്കെ മക്കൾ തന്നെ ഒഴിവാക്കിയത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാക്ക് ടു സ്കൂളിൽ ഞാൻ നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ. അപ്പം ബാക്കി ഇനിയിപ്പം ഈ ഷീറ്റ് മാറ്റിയിട്ട് എനിക്കെപ്പോഴും ഈ സ്റ്റഡി ടേബിളിൽ ഒരു വൈറ്റ് ഇത് കൊടുക്കുമ്പോഴാണ് എന്തോ ഒരു അത് നല്ലൊരു ഫീലാണ് കാണാൻ തന്നെ. അപ്പം എന്താ ഈ വൈറ്റ് തന്നെയാണ് ഇവിടെ വെക്കണം കേട്ടോ. അപ്പം ഇതിൽ കുറച്ചൊക്കെ ഒരു പെയിൻ്റൊക്കെ ആക്കിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല ഇതന്നെ മതിയെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബുക്ക് ഹോൾഡർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം മറ്റത് എന്താ ഇതിൻ്റെ അതേ ഹൈറ്റാണ്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ വേണമെങ്കിൽ അവിടെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ സൈഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പെൻ ഹോൾഡർ അതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പറിക്കുന്ന ടൈമിൽ പെയിൻറ് പോരും. അപ്പം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് പെൻസില് പെന്ന് കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എറേസർ ഷാർപ്പനറൊക്കെ അങ്ങനെ അത് ഇത് ഹോൾഡറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് പെന്നും പെൻസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് യൂസ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. ഒന്നെടുക്കും അതൊന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഇതിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ പോവും. അപ്പം അതുകൊണ്ട് ഒരെണ്ണം മാത്രമേ എക്സ്ട്രാ ഞാൻ വെക്കലുള്ളൂ. പിന്നെ ഇതാ ബുക്കും കാര്യങ്ങളും ബുക്ക് പിന്നെ ഒരു ഇതിലൊരു 5-6 നോട്ട് ബുക്ക് വരെയൊക്കെ പോകും കേട്ടോ. നോട്ട്ബുക്ക് ടെക്സ്റ്റും അത്യാവശ്യം നല്ലോണം ഇതിൽ തന്നെ കൊള്ളും. അപ്പോൾ ഞാൻ ഈ എക്സ്ട്രാ ഒന്നിൻ്റെ ആവശ്യമൊന്നും ഇല്ല, എന്നാലും ഒന്ന് രണ്ട് ബുക്കൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പം മൊത്തത്തിലൊന്നും ഇതിലുണ്ടാവില്ലല്ലോ, ടൈം ടേബിൾ നോക്കിയിട്ട് എടുക്കൂലേ. അപ്പോൾ ഇതാണ് നമ്മളെ എന്താ സ്റ്റഡി ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കുട്ടികൾക്ക് ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക എല്ലാ സാധനങ്ങളും ഓരോ കയ്യെത്തിന് ദൂരത്തുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പിന്നെ ആ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടത് അവിടെ എന്താ ഉമ്മാൻ്റെ റൂമാണ്. അപ്പം ഖുറാനും കാര്യങ്ങളും അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്പേസാണ്. അതിന് ചെറിയൊരു റാക്കുണ്ട്, അപ്പോൾ അതിലാണ് അത് വെക്കൽ. അപ്പോൾ അത് വെക്കാനുള്ള സ്പേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റഡി ടേബിളിൻ്റെ അതിൽ അത് കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു തലക്ക് ഇതെന്താ കൊണ്ടുപോയി വെച്ചെന്ന് വിചാരിക്കണ്ടല്ലോ.